റയോൺസ് ഭൂമിയിലെ വികസനം കടമ്പകളേറെ. പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസ് ഭൂമിയിൽ തമിഴ്നാട്ടിലെ അമ്യൂസ്മെന്റ് പാർക്കുകൾ പോലുള്ള വികസനം കൊണ്ടുവരണമെന്ന് ആവശ്യം. 70 ഏക്കറും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാവണം വികസനമെന്നും അഭിപ്രായം. 1.5 കിലോമീറ്ററോളം ജലാശയത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് പെരുമ്പാവൂരിലെ ട്രാവൻകൂർ റയോൺസ് ഭൂമി. 75 സെന്റിൽ പരന്നു കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിന്റെ ഒരു ഭാഗം മുഴുവൻ പെരിയാർ ചേർന്നൊഴുകുകയാണ്. കൃത്യമായൊരു കണക്കെടുത്താൽ ഏകദേശം 1.5 കിലോമീറ്ററിലധികം ദൂരം പെരിയാറിന്റെ കരയിലൂടെ ചുറ്റി സഞ്ചരിക്കുവാൻ ഇവിടെ സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങളും ഇവിടുത്തെ പ്രകൃതി രമണീയതയും പരിഗണിച്ച് വിനോദസഞ്ചാരികൾക്ക് വന്നുപോകാവുന്ന ഒരിടമാക്കി ഈ പ്രദേശത്തെ മാറ്റണമെന്നാണ് ഇവിടുത്തുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. ആശുപത്രി സമുച്ചയം എന്നത് എളുപ്പത്തിൽ നടക്കാവുന്ന ഒന്നല്ല എങ്കിൽ ഊട്ടിയിലും തമിഴ്നാടിൻ്റെ മറ്റു പ്രദേശങ്ങളിലുമെല്ലാം ഉള്ളതുപോലെ ചെറിയ സ്ഥലത്തൊതുങ്ങുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കുകൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഇടമായി ഈ പ്രദേശത്തെ മാറ്റാൻ കഴിയുമെന്നും ഇവർ പറയുന്നു. വല്ലമ്പാറപ്പുറം പാലം പൂർത്തിയാകുന്നതോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം, MC റോഡ്, അങ്കമാലി, ആലുവ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ചെറിയ ദൂരം മാത്രമേ വല്ലത്തുനിന്ന് ഉണ്ടാകൂ. അങ്ങനെ വന്നാൽ സഞ്ചാരികൾക്ക് സദാസമയവും യഥേഷ്ടം വന്നുപോകാവുന്ന ഒരിടമായി ഈ ഭൂപ്രദേശം മാറുകയും ചെയ്യും. പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വികസനത്തിൻ്റെ പുതിയ പാന്താവ് വെട്ടിത്തുറക്കുന്ന ഒരു ഉല്ലാസ കേന്ദ്രമാക്കി ഈ ഭൂമിയെ മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. 70 ഏക്കറോളം ഉപയോഗയോഗ്യമായ ഇവിടെ പല ആവശ്യങ്ങൾക്കായി ഭൂമി വെട്ടിമുറിച്ച് ആർക്കും ഉപകാരമില്ലാത്തതും നാടിന് ദോഷം വരുന്നതുമായ വികസനങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്നാണ് ജനപ്രതിനിധികളടക്കമുള്ളവർ പറയുന്നത്. ഈ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വശം ഏകദേശം 1.5 കിലോമീറ്ററോളം പെരിയാർ ഒഴുകയാണ്. അത്ര പ്രധാനപ്പെട്ട ഭൂമിയാണ് പെരുമ്പാവൂരിനെ സംബന്ധിച്ച്. ആ ഭൂമിയാണ് കീറി മുറിക്കാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ശക്തമായ എതിർപ്പും രേഖപ്പെടുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പ്രധാനമായിട്ടും ആശുപത്രി സംവിധാനത്തിനെ കുറിച്ച് ഒരാശയം വരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥ ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ നമുക്ക് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഊട്ടിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഗാർഡൻ എടുത്ത് പരിശോധിച്ചറിയാം. 50 ഏക്കറിൽ താഴെ അല്ലെങ്കിൽ 60 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് അവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉൾപ്പെടെ നിർമ്മിക്കപ്പെട്ടത്. മനുഷ്യരുണ്ടാക്കിയൊരു സ്ഥലമാണ്. അപ്പോൾ അത്രയും ടൂറിസ്റ്റുകൾ അവരെ ആശ്രയിക്കാൻ വരുന്നുണ്ട്. ആ പ്രകൃതിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അതിനേക്കാൾ നല്ല ഗുണകരമായ സ്ഥലമാണ്, നമുക്ക് അതിങ്ങനെ വിനിയോഗിക്കാം. അങ്ങനെ ഒത്തിരി ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ആശയങ്ങൾ നമ്മൾ സ്വരൂപിക്കണം. നമ്മുടെ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ വിദഗ്ധന്മാരുടെ അവരുമായി കൂടിയാലോചന നടത്തിയിട്ട് ഈ ഭൂമി എന്തായാലും ചിന്ന ഭിന്നമായി മുറിച്ചുകൊണ്ട് വ്യവസായങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നാടിന് പ്രയോജനപ്പെടാത്ത ഒരു വ്യവസായത്തിന് കൊടുക്കുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങൾ ഉയരണം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.